ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ നിന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മൾ തമ്മിലൊക്കെ കണ്ടില്ലേ, രണ്ട് കറുത്ത താറാവിന്, കറുത്ത താറാവ് എന്ന് പറയുന്നില്ല, പച്ച താറാവിന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആളിപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുള്ളത്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയ സാഹചര്യമാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ഇങ്ങനത്തെ സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അതേപോലെ വേറെ ഒരു നല്ല അടിപൊളി ഡക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെങ്ങാണ്ട് പരിചയപ്പെടാം. എന്നാലും വേറെ ഒരു കുറേ സ്പെഷ്യാലിറ്റിയിലെ വേറൊരു ഡക്കും കൂടി ഉണ്ട്. അത് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും എന്നുള്ളത് നോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഡക്കിനെ കാണാം. കയ്യുക ഡക്ക് എന്നാണ് ഇതിൻ്റെ പേരട്ടാ. നമ്മുടെ സ്റ്റാൻഡ് ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാൻഡ് ഒരുമിച്ചല്ല അതിനെ സ്ഥിരമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേറൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് അവിടത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് സ്റ്റാൻ അതിനെ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പോകുന്ന വിചാരിച്ചത് പക്ഷേ നടക്കുന്നില്ല. തരം കിട്ടുമ്പോഴൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ തീരെ കൂട്ടം കൂട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യുകളെ കാണാം. ഇതാണ് നമ്മുടെ കയ്യുകളെ എന്നെ കാണിക്കും. ഇതണ്ടാ നമ്മുടെ ആടൊക്കെ മേയുമ്പോലെ ഇങ്ങനെ മറ്റേ നമ്മുടെ ലോണിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ചെറിയ ചെറിയ പ്രാണികളെയും ചെറിയ ജീവികളൊക്കെ ഇവർ നന്നായിട്ട് കഴിക്കോട്ടാ. എല്ലാത്തിനെയും അങ്ങനെ തിന്ന് നടക്കുകയാണ്. ഇതണ്ടാ നമ്മുടെ കയ്യുകൻ്റെ കുറച്ച് വെയിലെല്ലാം കിട്ടുമ്പോൾ അതിൻ്റെ ശരിയായ കളർ ഇങ്ങനെ കാണുന്നുണ്ട്. ചെറുതായിട്ട് അല്ല, ശരിക്കും ഗ്രീൻ കളർ ഉണ്ടാവുക. കുറച്ചും കൂടി വലുതായാലും ഇപ്പോൾ അഡൾട്ട് ആകുന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ ഏരിയ ഒക്കെയാണ് ഇതിന് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ടാങ്ക് ഉണ്ടോ, ഇതിൻ്റെ ടാങ്കിൻ്റെ പകുതിയോളം നമ്മൾ പുറംഭാഗം എടുത്ത് അതിന് ഫുള്ളായിട്ട് വന്നിട്ട് വലിയ ഇവർക്ക് കുളിക്കാനുള്ള പോണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഭാഗം നമ്മൾ ലോണും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതുണ്ടാ ഒരു കൊക്കിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ രണ്ട് മുയലിനെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, സാധനമൊക്കെ ഉണ്ടാ. ശരിക്കും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു പ്യുവർ ബ്ലാക്ക് താറാവിനെ? പ്യുവർ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര, നമ്മളെ കരിങ്കോഴിന്നേലും പറയുന്ന പോലെ പണ്ട് കരിങ്കോഴിന്നേലും ഇങ്ങനെ കാണാം. ഇവർ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നീർക്കാക്കേണ്ട ഒരു ലുക്ക് ഉണ്ടല്ലേ. നമ്മുടെ കുളക്കോഴിന്നെല്ലാം പറയുന്നേ നീർക്കാക്കാൻ തന്നെയല്ലേ പറയാ. ഇങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുന്നത് കുറച്ച് അഗ്രസീവ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഫെതറൊക്കെ ഒന്ന് പൊക്കിയിട്ട് നിൽക്കുക. ആ സമയത്ത് നല്ല കൊത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വാനി പുതിയ വന്ന മൂന്ന് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അവരടുപ്പിക്കുന്നില്ല, അവരുടെ ടെറിട്ടറി കയറി കളിക്കുന്നത് തീരെ ഇഷ്ടപ്പെടില്ല. എല്ലാ ജീവികളും പൊതുവെ അങ്ങനെ കേട്ടോ. എന്താ ഭയങ്കര വൈൽഡായിട്ടാണ് അവരോട് പെരുമാറുന്നത്. ഇത് വന്ന ഉടനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വന്ന ഉടനെ മീൻസ് ക്വാറന്റൈനൊക്കെ വന്ന് കഴിഞ്ഞ് വന്നതിന് ഉടനെ എടുത്താണ്. ഇപ്പോൾ എടുത്ത വീഡിയോവും ആ വീഡിയോവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ വലുപ്പത്തിലൊക്കെ നല്ല ഡിഫറൻസ് നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇവർ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് ഇപ്പം തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ. അത് ഡക്കിനെ കണ്ടുകൊണ്ടാണ് ആ ഒരു അഗ്രഷൻ കാണിക്കേണ്ട വരുന്നുണ്ട. ആ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ണൊക്കെ ഭയങ്കര ഒരു രൂക്ഷമായ നോട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നുണ്ടാവുക. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ അരണത്തിൻ്റെ ഫോട്ടോസും വീഡിയോസെല്ലാം കൂടുതൽ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഫെതറൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച ഒരു പ്രത്യേക ആംഗിളിൽ തലയ്ക്ക് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ സ്വാൻ്റെ വീഡിയോ കാണുന്നത്. ഇതണ്ടാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ഓടി വന്നിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ പിന്നെ മീനും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് ഫുഡ് കൊടുക്കുക. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ആ ചേട്ടാ നല്ല പ്രേമല്ലോ ഉണ്ടല്ലേ. ഓട്ട പക്ഷിന്റെ ഫെതർ ആണ് കേട്ടാ. അപ്പൊ നമ്മളെ ടീമിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഭയങ്കര വെയിലല്ലേ, കാണുന്ന പരിചയപ്പെടാം. സംസാരിച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ മജീദിന്റെ കട്ട ഫാനാണ് കേട്ടാ. പേരെന്താ പറഞ്ഞു? ഫാത്തിമ. ജമീൽ ഐറ ഇവർ രണ്ടാളും മൗഗ്ലി ഫാൻസ്. ഇത് മജീദിന്റെ ആട്ടാ. ഇവരുടെ അടുത്ത് കുതിരൊക്കെ ഉണ്ടേ. ചെന്നൈന്നാ വരുന്ന കേട്ടോ ഇവര് പെറ്റ് സ്റ്റേഷൻ കാണാനായിട്ട് ചെന്നൈന്നാ വരുന്നത് അല്ലേ. ഓക്കെ, അവിടെ കുതിര ഉണ്ട്? അത്ര കുതിര ഉണ്ട്. എന്റെ മോനെ 22 ഹോഴ്സിന്റെ മുതലാളിയാ നിൽക്കുന്നത് കേട്ടാ. അപ്പൊ വലിയ കുതിര പ്രാന്തം പറയാ നമ്മള് വലിയ കാര്യമായിട്ട് എന്താ പറയാ, ഒരു കുതിരനെ കാണിച്ചിട്ട് എട്ടിക്കാൻ നോക്കിയത് അടിപൊളി. അപ്പോൾ താങ്ക് യു. എന്താണ് പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല? നല്ലതന്നെ. ആരാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? ഉമ്മ കൂട്ടിക്കൊണ്ടുവന്നേ. എന്തായാലും താങ്ക് യു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതാരോന്നു അറിയോ, കന്നാസിനെയും കൂട്ടിട്ട് നടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യുക ഡക്കിനെ വാങ്ങിച്ച കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കയ്യുക ഡക്കിനെ എടുക്കാൻ വേണ്ടി പോകുന്നതായി കാണുന്ന കേട്ടാ. കയ്യുക ഡക്കിനെ എടുക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ചാവക്കാടിലൊരു ബോസം ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളൊരു ഷെബീർക്ക് ഉണ്ട്. ഷെബീർക്ക് ഇപ്പോ പുറത്താണ്, നാട്ടിലില്ല.
അപ്പൊ ശിബിർഖാന്റെ അനിയന്മാർ അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അതേപോലെ നമ്മുടെ കയ്യുക ഇപ്പൊ കണ്ട കയ്യുകയുടെ പാരന്റ്സിനെയും കൂടി നമുക്കൊന്ന് കാണാം. പിന്നെ അവിടെ എന്തൊക്കെയോ ഡക്കിന്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ മുന്നേ പോയിട്ടുണ്ട് ശിബിർഖാന്റെ അടുത്ത്. അപ്പോ ആ സമയത്താണ് നമ്മൾ ഈ ഡക്കിനെ ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ വിരിഞ്ഞപ്പോ നമ്മളോട് റെഡി ആയിട്ടുണ്ട് വന്നിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് പോകുന്നേട്ടാ. ഓക്കെ, നല്ല ഡിമാൻഡുള്ള സാധനമാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോ വെരി റയറാണ്, അധികം ആൾക്കാരുടെ അടുത്തൊന്നും ഇല്ല. നമ്മുടെ ഫോട്ടോയിൽ മാത്രം പണ്ട് കണ്ടിട്ടുള്ള സാധനമൊന്ന് നമ്മള് പിന്നെ അവിടെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിയത്. അങ്ങനെയാണ് നമ്മള് കുട്ടികളെ ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതുണ്ടാ, നമ്മളിപ്പോ ചാവക്കാട് അവിടുന്ന് ബോസം ഫാം എന്ന് വെച്ചാൽ അവരുടെ ഫാമിലേക്ക് തന്നെ എത്തുട്ടാ. ഇപ്പൊ നമ്മള് 7 മിനിറ്റും കൂടെ ഉള്ളൂ. ഒരു 4 കിലോമീറ്റർ യാത്ര ഉണ്ട്. നല്ല അടിപൊളി റോഡും കാര്യങ്ങളിലാണ് കേട്ടോ ചാവക്കാട് ഈ ഏരിയ. നമ്മള് ഞാനിപ്പോ എറണാകുളത്തേക്ക് പോകുമ്പോ നമ്മുടെ NH 17 മാത്രമേ ഉപയോഗിക്കാല്ലോ. നമ്മൾ നല്ല ട്രാഫിക്കില്ലാണ്ട് നമുക്ക് പോയിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ബോസം ഫാമിലെത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഏകദേശം അടുത്തെത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇഷാമുണ്ട് കേട്ടോ വഴിയിൽ നിൽക്കുന്നു. നമുക്ക് ഇഷാമിനെയും കൂടി പിക്ക് ചെയ്യാം. ഓക്കെ, ഇഷാമിന് എല്ലാവർക്കും അറിയില്ല ചാവക്കാടിലെ ഇഷാമ നമ്മുടെ യുണീക് പെറ്റ്സ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 2-3 വീഡിയോസ് ഞാനും ഇഷാമും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇഷാമും കൂടി നമ്മൾക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് കയ്യുകനെ എടുക്കാൻ വേണ്ടിട്ട്. നമ്മളെ ഫസ്റ്റ് നമുക്ക് കയ്യുകനെ കാണാവാ. ഇതാണ് നമ്മൾ പറഞ്ഞ പച്ചത്താറാവ്. ഓക്കെ, ഇതിന് ഈ കയ്യുക ഡക്ക് എന്ന് പേര് വരാനുള്ള കാരണം എന്താ അറിയോ? ഇത് ന്യൂയോർക്കിൽ കയ്യുക എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ ഉണ്ടായതാണ് ഈ കയ്യുക ഡക്ക്. അങ്ങനെയാണ് ഇവർക്ക് അവിടെ ഒറിജിനൽ ആയത് കൊണ്ടാണ് കയ്യുക ഡക്ക് എന്ന് പേര് വന്നത്. അപ്പൊ ഇവര് അമേരിക്കക്കാരാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ലോണം ചെറുപ്രായത്തിൽ തന്നെ എടുത്ത് വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ ഇണങ്ങുന്നൊരു തറാവും കൂടിയാണ്. നമുക്ക് നല്ല രീതിയിൽ ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് കയ്യുക. ഇവരുടെ ബ്രീഡിംഗ് ഏജ് എന്ന് പറയുന്നത് 6 മാസം തൊട്ട് 9 മാസം വരെ ഇവർ മുട്ടയിടാൻ തുടങ്ങും കേട്ടോ. വർഷത്തിൽ ഏകദേശം 100-150 മുട്ട വരെ ഇവരിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവരുടെ ഹാച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ഇവരുടെ ഹാച്ചിങ് റിസൾട്ട് കുറച്ച് കുറവാണ്. ഇപ്പം 150 മുട്ട കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 30 മുട്ട അങ്ങനെയല്ലേ വിരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് റെയറാകുന്നത് കേട്ടോ. ഇവർക്ക് ഇത്രയും വിലയൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഈ ഹാച്ച് ചെയ്യുന്ന എണ്ണം കുറവായത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എണ്ണം കുറവാകുമ്പോൾ നമുക്ക് അത്രയല്ലേ കിട്ടും, വർഷത്തിൽ അത്ര കുട്ടികളല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇവരുടെ മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിങ്കോഴിൻ്റെ പോലെ ഭയങ്കര ക്വാളിറ്റിയുള്ള മീറ്റാന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇവരുടെ മുട്ടയുടെ കളർ എന്ന് പറയുന്നത് പലതരം കളറിലും മുട്ട കിട്ടും കേട്ടോ. ഇപ്പോൾ 10 മുട്ടയുടെ 10 കളറിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവർ ഭയങ്കര ആക്റ്റീവ് ബ്രീഡാണ്. ഇങ്ങനെ തുറന്ന് വിട്ട് അഴിഞ്ഞ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് കേട്ടോ ഇവർ. എല്ലാവർക്കും കൂട്ടിക്കറിയാം, എല്ലാവരും ഞാൻ ഓടിച്ച് കൂട്ടിക്കറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളി ഒരു വെറൈറ്റിനെ കാണാനുണ്ട് വാ. ഭയങ്കര സൗണ്ട് അല്ലേ, രണ്ടാൾ പുറത്തായിക്കണോ. ഇതാണ് ഇന്ത്യൻ റണ്ണർ ഡക്ക് കേട്ടോ. റണ്ണർ ഡക്ക് എന്ന് പറഞ്ഞാല് വാ, പ്രത്യേകത തന്നെ കാണിച്ചടാ. ഡോർ അടിച്ചു നോക്കി, അല്ലെങ്കിൽ കൂട്ടിക്കറി കാണില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയോ, ഇവരുടെ ഈ സ്റ്റാൻഡിങ് തന്നെയാണ്. നല്ല പെങ്കുവിനെ പോലെ നടക്കുന്നുണ്ടാ കറക്റ്റ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരായിട്ട് ഇണങ്ങുന്ന പെറ്റായിട്ട് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ബ്രീഡാണ് കേട്ടോ ഇത്. ഇവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ് അടക്കം നമുക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇവരെ സിംഗിളായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ വളർത്തുവാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ കൂടെ തന്നെ നടന്ന് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ കയറി നടന്ന് വളരെ നീറ്റും ക്ലീനായിട്ട്. ഇതേപോലെ ഇവർ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാൻഡിങ് ഇത്രയും പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഫുഡ് എടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ മാത്രമാണ് ഇത്രയും സ്റ്റാൻഡിങ്ങിൽ നിൽക്കട്ടാ. ഫുഡ് നല്ലോണം ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാധാ താറാവിനെ പോലെ, സാധാ താറാവിനെ പോലെ അല്ലെങ്കിലും കുറച്ച് അതുപോലെ താണ് നിൽക്കും. ഭയങ്കര രസമാണ് ഇവർ. പിന്നെ ഈ കൂട്ടത്തോടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന തറാവുകളാണ്. അതേപോലെ ഫാൻസി ഡക്കുകളിൽ അത്ര അധികം വിലയില്ലാത്തൊരു ബ്രീഡും കൂടിയാണ് കേട്ടോ ഇത്. ഇതൊരു 5000-8000 രൂപക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ബേർഡ്സ് കിട്ടും. പിന്നെ ഇവരുടെ മുട്ടൻ്റെ കളർ ഉണ്ടോ, എന്താ പറയുക, ഒരു ഗ്രീനിഷ് ബ്ലൂ എന്നെല്ലാം പറഞ്ഞ പോലെ. എന്താ കളർന്ന് പ്രത്യേകം പറയുന്നില്ല, ഒരു വേറെ തന്നെ ടൈപ്പ് മുട്ടയാണ്. അതേപോലെ 350 മുട്ട ഇട്ടു കേട്ടോ ഒരു താറാവുന്ന ഒരു വർഷത്തിൽ 350 മുട്ട ഇട്ടു. 365 മുട്ട ഇട്ടണേ ഞാൻ ഒരു 15 ദിവസം ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഒരു മാസത്തിൽ എന്നാൽ 30% 29% മുട്ട ഇടും എന്ന് അർത്ഥം. അപ്പോൾ സാധാരണ താറാവിന് തന്നെ 10-250 മുട്ടയല്ലേ മാക്സിമം കിട്ടും, ഇത് അതിനേക്കാളും കുറേ മേലെയാണ്. അടിപൊളി കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ആളെ കാണാൻ വേണ്ടി പോവാണ്ടോ. നമ്മുടെ കുഞ്ഞുമോനുണ്ട് എല്ലാത്തിനും നോക്കി. എന്താ പേര് മോൻ്റെ? പാപ്പനട്ട് പാപ്പ പാപ്പ പേര് വരാ.
ഇതാണ് മാക്പൈ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് കേട്ടോ ഇത്. എല്ലാം നല്ല എക്സോട്ടിക് താറാവുകൾ, എല്ലാത്തിനും നല്ല വിലയുള്ളതാണ്. ഈ മാക്പൈ എന്ന് പറയുന്നത് ഈ കളറിൽ വരുന്ന ഇതാണ് കേട്ടോ. മാക്പൈ എന്ന് പറയുന്നത് നമ്മുടെ പ്രാവിലും കാര്യം ഇതിലൊക്കെ ഉണ്ട്, പ്രാവില് റിവേഴ്സ് വിങ് പൗഡർ എന്നൊക്കെ പറയും. ഇതേതാണെന്നറിയോ, ഇത് തന്നെ മുസ്കോവിയിൽ കുറേ വെറൈറ്റി ആണ്. ഇത് ബാർഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഈ കാണുന്നത്, ഈ വലിയ ടൈപ്പ്. ഓക്കെ, അത് ലാവൻഡർ, മുസ്കോവി തന്നെ ലാവൻഡർ കളർ വരുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ. ഈ ബാർഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഫുള്ളി അഡൾട്ട് ആയിട്ടില്ല, ഫുള്ളി അഡൾട്ട് ആകുമ്പോൾ ഈ തൂവൽ പൊഴിഞ്ഞ് അത് പോയി നേരെ തൂവൽ നിൽക്കാൻ വേണ്ടി തുടങ്ങട്ടെ. ഈ താഴെ വരുന്ന തൂവൽ ഇവർ തന്നെ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി അത് പോയതിന് ശേഷം പുതിയ തൂവൽ വന്ന് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല നല്ല സൈസും ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഇതുണ്ട് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, താറാവിന് നല്ലോണം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നടന്നിട്ട് അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സെക്ഷനാണ് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവരിങ്ങനെ നടന്ന് വന്ന് അവരവരുടെ കൂട്ടിലേക്ക് അവർക്ക് കറക്റ്റ് കയറാം. ഓരോ ബ്രീഡിനും വേർതിരിച്ച് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മുടെ കയ്യുക, ഓക്കെ. ഇതിൻ്റെ ഫെദർ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം, ഒരെണ്ണത്തിനെ പിടിക്കോ. ഇതാണ് ഇവൻ്റെ പിന്നെ നോക്കുന്ന ആൾക്കാർ കേട്ടോ, രണ്ടാളും നമ്മുടെ ഷെബീർ ഖാൻ അനിയന്മാർ, പേര് അഷ്കർ സുറൂർ. ഓക്കെ, ഇവർ രണ്ടാളാണ് ഇതിൻ്റെ അമരക്കാർ, ഇവിടെ നോക്കുന്ന എല്ലാ പരിപാലിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ കയ്യുകൻ്റെ ചെറു കണ്ടത് എന്താ, ഭയങ്കര ചെറുകല്ല, അതിൻ്റെ ഫെദർ മൊത്തം ഇങ്ങനെ തന്നെ ഭയങ്കര ഗ്രീനിഷാണ്. ഓക്കെ, ശരിക്കും വെയിലത്തല്ലാന്നെങ്കിൽ ഭയങ്കരമായിട്ട് തിളങ്ങുവേ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് വന്ന ഉടനെ നല്ല മഴ വന്നു, ശരിക്കും പണി കിട്ടി. നല്ല വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്, ഒരുപാട് ഡക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല, എന്ന് പറഞ്ഞാൽ നല്ല മഴ വന്നുപോയി. അപ്പോൾ പിന്നെ ആകെ അറിയാലോ, പിന്നെ സന്ധ്യ സമയമായി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യുകനെ തിരിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യുക നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തു വെച്ച പോയിട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ആൾക്കാരെ, ഒരു മെയിലും രണ്ട് ഫീമെയിലും എന്ന് വിചാരിക്കുന്നത്. ഈ പ്രായത്തിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല, എന്നാലും ഒരു ഏകദേശം മനസ്സിലാകുന്നതിനെ നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വില വന്ന് ഇത്രയെന്ന് അറിയോ, 60,000 രൂപയാണ് കേട്ടോ ഒരു പേറിനെ. അപ്പോൾ മൂന്ന് ബേർഡിന് കൂടി 90,000 രൂപയെന്ന് വില, ഒരു പീസിന് 30,000 രൂപ വില വരുന്നു കേട്ടോ. അതേപോലെ വലിയതിന് ഒരു പേറിന് ഒന്ന് 125 ഉണ്ട് കേട്ടോ, 125,000 രൂപയ്ക്കാണ് ഇതിൻ്റെ വലിയ അഡൽട്ട് പേറിന് വില. പക്ഷെ നമ്മളെപ്പോഴും ഞാനെപ്പോഴും കുട്ടികളെ മാത്രമേ അധികം എടുക്കാറുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് വളരും. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ എടുക്കുന്ന എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അത് വളർന്ന് ബ്രീഡാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ബ്രീഡായിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ താറാവിനെ കൂട്ടിയിട്ട് പോയി എന്നിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡക്കിനൊക്കെ വണ്ടി കയറ്റി നമ്മൾ പോകാൻ പോയെന്ന്. അപ്പോൾ നമ്മുടെ ചങ്ക് ബ്രോസ് രണ്ടാളും ഉണ്ട് കേട്ടോ, ഒരാൾ നമ്മുടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്, അതുപോലെ ഷെബീർ ഭായിയുടെ ബ്രദറാണ്. പിന്നെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? 2 വർഷത്തിനുമേലായി. 2 വർഷത്തിനുമേലെ ആദ്യം മുതലേ എക്സോട്ടിക് ഡക്സ് തന്നെ. അപ്പോൾ ഡക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, വളരെ ചുരുക്കം പേരിലൊരാൾ ഒരു ആൾ ടീമാണ് ഈ ബോസം ഫാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഡക്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ഡക്സിനെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വെറുതെ ആരും വിളിക്കുന്നുണ്ട്. അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പോൾ നല്ല സമയമില്ലാത്ത ആൾക്കാരാണ് അല്ലേ. ഓക്കെ, അടുത്ത് തന്നെ കുറേ ഇവർ ഡക്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ഓരോ കുട്ടികളെ നമ്മൾ തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സെറ്റാക്കി കേട്ടോ. പെറ്റ് സ്റ്റേഷനിലും വലിയ രീതിയിലൊന്നുമില്ല, പക്ഷേ നമ്മളടുത്ത് ഇപ്പോൾ കൂടുതലായിക്കഴിഞ്ഞു. ഇപ്പോൾ താറാവിൻ്റെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ഏരിയ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി മാത്രം ഒന്ന് രണ്ടെണ്ണത്തിനെ വളർത്താം. ഓക്കെ, ഒരു പെയറായിട്ട്. അപ്പോൾ അങ്ങനെയല്ലേ നമുക്ക് എല്ലാവരും റെഡിയാക്കി തരാമെന്നുള്ള ഷെബീർ ഭായി പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ശനിയാഴ്ച കാണാം അല്ലേ. ഓക്കെ, ബൈ ബൈ.